സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ഫേസ്ബുക്കും ഉപയോഗിക്കുന്നവരാണ്. ഫേസ്ബുക്കിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും. അവർ ഷെയർ ചെയ്ത വീഡിയോസുകൾ ഫോട്ടോസുകളൊക്കെ നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നമ്മൾ വീഡിയോസുകൾ ഫോട്ടോസുകളൊക്കെ അപ്ലോഡ് ചെയ്യാറും ഉണ്ട്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് സുരക്ഷിതമാണോ, നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് മറ്റേതെങ്കിലും ഡിവൈസസിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും? അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മുടെ ഫേസ്ബുക്ക് എങ്ങനെയാണ് മറ്റുള്ളവർ ഉപയോഗിക്കുക എന്ന്. വളരെ സിമ്പിളായിട്ട് നമ്മളെ ഫേസ്ബുക്ക് മറ്റുള്ളവർക്കും ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്നല്ലേ, നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അത് റിപ്പയർ ചെയ്യാൻ സാധിക്കുമോ? ഇല്ലല്ലോ. നമ്മളെന്തായാലും ഒരു മൊബൈൽ ടെക്നീഷ്യനെ സമീപിക്കും. അവർക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫേസ്ബുക്ക് മാത്രമല്ല നമ്മളെ ഗൂഗിൾ ഐഡിയും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പും ഒക്കെ അവർക്ക് ഹാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് അതുപോലെ തന്നെ ഗൂഗിൾ ഐഡിയുടെ പാസ്വേഡ് ഒക്കെ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തതാണ്. അതിലൂടെ അവർക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫേസ്ബുക്കിൻ്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഒക്കെ പാസ്വേഡുകൾ അതുപോലെ തന്നെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡുകളൊക്കെ അവർക്ക് കണ്ടെത്താനും അവരുടെ മൊബൈലിലേക്ക് ഇതൊക്കെ പകർത്തിയെടുക്കാനും സാധിക്കും. അങ്ങനെ ആരെങ്കിലും നമ്മുടെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ മറ്റൊരു ഡിവൈസസിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫേസ്ബുക്ക് അതായത് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു സോഷ്യൽ മീഡിയ ആണ്. ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിന് എതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റോ പോലും നമുക്കെതിരെ ശിക്ഷയായിട്ട് അല്ലെങ്കിൽ കുറ്റകൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തുകയും നമ്മളെ തേടി അവർ എത്തുകയും ചെയ്യും. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്തതല്ല എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ സുരക്ഷിതമാണോ എന്ന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. അതിനായിട്ട് ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഞാനതിനായിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ്. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു 3 ലൈൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ അക്കൗണ്ട് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ താഴേക്ക് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി അതുപോലെ തന്നെ ആഡ് പ്രിഫറൻസസ് എന്ന 3 ഓപ്ഷൻ ഏറ്റവും മുകളിൽ തന്നെ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഒരു ബ്ലൂ കളറിൽ സി മോർ ഇൻ അക്കൗണ്ട് സെൻറ്റർ എന്നൊരു ഓപ്ഷനും ഉണ്ട്. ജസ്റ്റ് ആ സി മോർ ഇൻ അക്കൗണ്ട് സെൻറ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് ഓപ്പണായിട്ട് വരും. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ അക്കൗണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നൊരോപ്ഷൻ ഇവിടെ ഒരു ആരോ മാർക്ക് നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ അതുപോലെ തന്നെ 2-ഫാക്ടർ അതെൻറ്റിക്കേഷൻ എന്നുള്ള ഓപ്ഷനുകളൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ കുറച്ചുകൂടി താഴേക്ക് വരുമ്പോൾ വേർ യു ആർ ലോഗ്ഡ് ഇൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അതായത് സെക്യൂരിറ്റി ചെക്സ് എന്ന ഭാഗത്താണ് ഇതുള്ളത്. അതിൻ്റെ വലതുവശത്ത് കാണുന്ന ഏരോ മാർക്കിൽ, അതായത് വേർ യു ആർ ലോഗ്ഡ് ഇൻ എന്ന് കാണുന്ന അതിൻ്റെ വലതുവശത്ത് ഒരു ചെറിയൊരു ഏരോ മാർക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള 2 ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് എൻ്റെ ഫേസ്ബുക്കും അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും രണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ രണ്ടിൻ്റെയും വലതുവശത്ത് ഒരു ഏരോ മാർക്കും ഉണ്ട്. ഞാൻ ആദ്യം ഫേസ്ബുക്കിൻ്റെ ആ ഒരു വലതുവശത്തുള്ള ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൻ്റെ ദിസ് ഡിവൈസ് എന്നുള്ള ഗ്രീൻ കളറിൽ ഏറ്റവും മുകളിൽ എൻ്റെ മൊബൈലിൻ്റെ പേരും നമ്പറും ഒക്കെ കാണുന്നുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ ലോഗിൻസ് ഓൺ അതർ ഡിവൈസസ് എന്ന ഓപ്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അതായത് ഞാൻ തന്നെ ഉപയോഗിക്കുന്നതാണ്, നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ ലോഗിൻ ചെയ്തതാണ്. ഇപ്പോൾ ഈ ഒരു മറ്റൊരു മോഡൽ മൊബൈൽ നമ്പറിൽ ഇവിടെ ലോഗഡ് ആയിട്ടുണ്ട്. ഏത് ദിവസം ഏത് ടൈമിൽ എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്.
ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്ത മൊബൈലാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ താഴെ സെലക്ട് ഡിവൈസസ് ടു ലോഗഡ് ഔട്ട് എന്നൊരു ഓപ്ഷൻ ഒരു റെഡ് കളറിൽ കാണാൻ സാധിക്കും. ഏറ്റവും താഴെ ജസ്റ്റ് അവിടെ നിന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ നിന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക, ഏത് ഡിവൈസസ് ആണ് നിങ്ങൾക്ക് പരിചയമില്ലാത്തത് അവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ ബ്ലൂ കളറിൽ ലോഗ് ഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ലോഗ് ഔട്ട് കൊടുത്താൽ മാത്രം മതി, ആ ഒരു ഡിവൈസസിൽ നിന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് ലോഗ് ഔട്ട് ആകുന്നതായിരിക്കും. പിന്നെ അവർക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. ഉടനെ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡും നിങ്ങൾ മാറ്റണം, കാരണം അവർ എഴുതി വെച്ചിട്ടുണ്ടാവും ആ പാസ്വേഡ്. അതുകൊണ്ട് ആ പാസ്വേഡും നിങ്ങൾ മാറ്റണം. ഇങ്ങനെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും മൊബൈലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസസിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നെങ്കിൽ ഇങ്ങനെ കണ്ടെത്തുകയും ഉടനെ തന്നെ ലോഗ് ഔട്ട് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫേസ്ബുക്ക് നിങ്ങൾ സംരക്ഷിക്കുക. ഇൻസ്റ്റാഗ്രാം അതേപോലെ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും മറ്റൊരു മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതും ഇവിടെ സെലക്ട് ഡിവൈസ് ടു ലോഗ് ഔട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. ഉടർന്ന് ഇവിടെ ലോഗ് ഔട്ട് കൊടുക്കുക. ഇങ്ങനെ നിങ്ങളുടെ മൊബൈൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പരിചയമില്ലാത്ത മൊബൈലിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങളത് ഇതുപോലെ കണ്ടെത്തുകയും ഉടനെ തന്നെ ലോഗ് ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് നിങ്ങൾ ഉടനെ തന്നെ ചേഞ്ച് ചെയ്യുകയും ചെയ്യുക. ഈ ഒരു ഓപ്ഷനിൽ തന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷനും ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന ഓപ്ഷനിൽ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യം ഫേസ്ബുക്കിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ മറ്റൊരു അപകടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.